സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഭാഗവതത്തിലൂടെ നമ്മൾ ഭക്തി എന്ന ആ ചൈതന്യവത്തായ വികാരത്തോട് എങ്ങനെ അടുക്കുക, എങ്ങനെ അറിയുക, എങ്ങനെയാണ് ഈ ഭക്തി എന്നുള്ളതിനെ ഉൾക്കൊള്ളുക, യഥാർത്ഥത്തിൽ ഭക്തി എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഒരു വാക്കും ഇല്ല. ലവ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും സെക്സാണ്, പക്ഷെ നിർഭാഗ്യവശാൽ വേറൊരു വാക്കില്ലാത്തത് കൊണ്ട് നമ്മളതിനെ ലവിൻ്റെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രേമം എന്നുള്ളത് എടുക്കുന്നു. പ്രേമം എന്നുള്ളത് സായിബാബയുടെ ഭക്തന്മാർ നിരന്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിന് കുറച്ച് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ലവ് പ്രേമം, പ്രേമം ലവ്, പിന്നെ ഡിവോഷൻ, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് ഡിവോഷനാണ്, പക്ഷെ മിക്കവാറും ഐ ലവ് മൈ മദർലാൻഡ്, ഐ ലവ് മൈ മദർ, ഐ ലവ് മൈ ഫാദർ, ഐ ലവ് മൈ കിഡ്സ്, ഐ ലവ് മൈ കൺട്രി എന്നാൽ ലവ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഞാൻ പ്രേമിക്കുന്നു എന്നാക്കി. പ്രേമിക്കുന്നു എന്നുള്ളതുപോലെ ഭക്തിക്ക് എന്താ വർബുള്ളത്? ഭക്തി ഒരു നൗണാണ്. ഭക്തിക്ക് എന്താ വർബുള്ളത്? പ്രേമം, പ്രേമിക്കുന്നു. ഭക്തി, ഭക്തിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശരിക്ക് ഭക്തി എന്നുള്ളത് മലയാളത്തിലോ സംസ്കൃതത്തിലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് തുല്യമായ അർത്ഥമല്ല ലവ് എന്ന വാക്കുകൊണ്ടോ മലയാളത്തിലെ സംസ്കൃതത്തിലെ പ്രേമം എന്ന വാക്കുകൊണ്ടോ. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒരർത്ഥം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ശരിക്ക് ഭാഗവതത്തിലോ ഇടയ്ക്ക് നമ്മൾ പറയുന്നതല്ലാതെ, ഈ ഇദ്ദേഹം പറയുന്നതല്ലാതെ പ്രേമം എന്ന വാക്ക് വരുന്നില്ല. മുഴുവനും ഭക്തിയാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്താണ്? ഇന്ന് ഞാനൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് നിന്നുകൊണ്ട് തൊഴുന്ന ധാരാളം പേരുണ്ട്. വ്യാഴാഴ്ചയാണെന്നറിയാതെയാണ്. അവരോട് മാറാൻ അവിടെയുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ദൂരെ നിന്നാണ് പറയുന്നത്, ജസ്റ്റ് ഒരു ഫോഴ്സ്, കാരണം തിരക്ക് കൂടുമ്പോൾ. പക്ഷേ അകത്തേക്ക് നോക്കിയാൽ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, ഒരു ഒരു ശരിക്കു പറഞ്ഞാൽ പൂർണ്ണത്രയീശൻ്റെ വിഗ്രഹം. ആ നോക്കി നിൽക്കുന്ന സമയത്ത് അകത്ത് ഉദിക്കുന്നത് ചെറിയതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കാം. സാധാരണക്കാരാണ്, സന്യാസിമാരോ ഋഷിമാരോ മുനിമാരോ തത്വജ്ഞാനികളോ സ്ഥിതപ്രജ്ഞരോ യോഗികളോ ഒന്നുമല്ല മുമ്പിൽ നിൽക്കുന്നത്. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉള്ള കുടുംബാംഗങ്ങളാണ് നിൽക്കുന്നത്. ആ കുടുംബാംഗങ്ങൾ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട്. ആ വികാരമാണ് യഥാർത്ഥത്തിൽ, പണ്ടൊക്കെ ആണെങ്കിൽ പുറത്രൈശ പുറത്രൈശ, ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, ശ്രീപത്മനാഭ, അമ്മേ നാരായണ എന്ന് ഉറക്കെ വിളിക്കുമായിരുന്നു. ഇപ്പം അത്രയ്ക്കും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ വിളിയൊന്നും ഉണ്ടായിരുന്നില്ല, സൈലൻ്റായിരുന്നു. ആ ശ്രീകോവിലിനകത്തെ വിഗ്രഹം, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനും നമ്മളെപ്പോലെ കുറേ ആൾക്കാരും, എല്ലാ പ്രായക്കാരുണ്ട്, ഏറ്റവും കൂടുതൽ മിഡിൽ ഏജും താഴെയുള്ളവരുമാണ്. അവർക്ക് തോന്നുന്ന ആ വികാരമാണ് ഭക്തി എന്ന് പറയുന്നത്. അതിന് ഭാഗവതത്തിൽ എന്ത് ഡെഫിനിഷൻ കൊടുത്താലും നമുക്ക് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധമുണ്ട്. നേരത്തെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇനി ഇതിലെ ഭാഗവതത്തിൽ കുറച്ചേ പറയാനുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കടക്കാം. മനുഷ്യരോട് മനുഷ്യന് തോന്നുന്ന ഒരുതരം വികാരമുണ്ട് ഭക്തി. ദേഷ്യവും അറപ്പും വെറുപ്പും പ്രതികാരവും എന്നുള്ള നെഗറ്റീവുകൾ മാറ്റിവെച്ചാൽ പോസിറ്റീവുകൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റെ ഭക്തി. ലോകത്തിലെ മറ്റൊരു മതത്തിനും ഇല്ലാത്തത്, ഹിന്ദു ധർമ്മത്തിൻ്റെ ഓഫ് ഷൂട്ടുകൾക്കൊക്കെ ഇതുണ്ട്. ജൈനമതത്തിനുണ്ട്, ബുദ്ധമതത്തിനുണ്ട്, ബുദ്ധമതത്തിന് ധാരാളമായിട്ടുണ്ട്, ബാക്കിയുള്ളതിനില്ല. ഈ ഓഫ് ഷൂട്ട് മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന ആ വികാരത്തിനെ നമുക്ക് ഭക്തി എന്ന് പറഞ്ഞെടുത്താൽ,
എൻ്റെ അച്ഛനോട് എനിക്ക് തോന്നുന്ന, അമ്മയോട് എനിക്ക് തോന്നുന്ന, എൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട്, മകനോട്, മകളോട്, എൻ്റെ ഗുരുവിനോട്, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിനോട്, ഇവരോടൊക്കെ എനിക്ക് തോന്നുന്ന ആ ഫീലിങ്ങിന് എന്താ നമ്മൾ പറയുക, സ്നേഹം എന്ന് പറയുമോ? അച്ഛനോട് എനിക്ക് സ്നേഹമാണ്, അപ്പോൾ പിന്നെ അമ്മയോട് എനിക്ക് സ്നേഹം, എൻ്റെ ഭാര്യയോട് സ്നേഹമാണ്. അച്ഛനോട് തോന്നുന്ന സ്നേഹം തന്നെയാണോ ഭാര്യയോട്? ഭാര്യയോട് തോന്നുന്ന സ്നേഹം തന്നെയാണോ സുഹൃത്തിനോട്? അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ ഈ സ്നേഹത്തിന് വ്യത്യാസം വന്നാൽ വാക്കുകൾ എന്താ ഉപയോഗിക്കുക, ഏത് വാക്കുകളാണ് ഉപയോഗിക്കുക? എൻ്റെ അനുജനോട് എനിക്ക് തോന്നുന്ന, എൻ്റെ മകനോട് എനിക്ക് തോന്നുന്ന, മകളോട് എനിക്ക് തോന്നുന്ന, എൻ്റെ ഗുരു ഡോക്ടർ പി എസ് രാമൻ സാറ്, അതുപോലെ തന്നെ പള്ളിക്കുന്നിൽ മത്തായി സാറ്, അതുപോലെ തന്നെ സലാലുദ്ദീൻ കുഞ്ഞ് സാറ്, സലാലുദ്ദീൻ കുഞ്ഞ് എന്ന് വെച്ചാൽ ജീവനാണ് എനിക്ക്, അഷ്റഫ് സാറ്, മഹാരാജാസ് കോളേജിലെ രണ്ട് പ്രൊഫസർമാർ. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്, എന്നെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് അവർക്ക് ഈക്വലായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് എന്നാണ്, വേറെ രീതിയിലല്ല അവർക്ക് തോന്നുക. ഈ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ തുല്യമാണ്, ഗോപാലകൃഷ്ണൻ ഞങ്ങൾക്ക് ഈക്വലാണെന്നുള്ളതാണ് അവർ പറയാറുള്ളത് തന്നെ. ഞാൻ അവർ കോളേജിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ എനിക്ക് അവരോടോ അവർക്ക് എന്നോട് തോന്നിയിരിക്കുന്നത് എന്ത് സ്നേഹമാണ്? എനിക്ക് ഭാര്യയോട്, എൻ്റെ മകനോട്, എൻ്റെ അച്ഛനോട്, എൻ്റെ അമ്മയോട് തോന്നുന്ന സ്നേഹമൊക്കെ ഒന്ന് തന്നെയാണോ? അവരോട് തോന്നുന്ന ഭക്തി ഒന്ന് തന്നെയാണോ? അല്ല, ഒക്കെ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്, വാക്കുകൾ വരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒരു മിനിറ്റ് കൂടി കയറി ചെല്ലണം നമുക്ക്. അതിനു മുമ്പ് ഈ ഒരു വരി ഒന്ന് മനസ്സിലാക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എനിക്ക് നല്ലോണം അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. അതായത് ശരിക്കു പറഞ്ഞാൽ ഒരമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്ന ഭക്തി, ആ ഭക്തിയെക്കുറിച്ച് സായിബാബ പറയാറുണ്ട്. ആന്ധ്രാപ്രദേശിൽ പണ്ടൊക്കെ വെള്ളം കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ വെള്ളം കൊണ്ടുവരാൻ കുറേ ദൂരം പോകണം. അപ്പം രണ്ട് കയ്യിൽ കുടത്തിൽ വെള്ളം കൊണ്ടുവരണം. അപ്പോൾ കുട്ടിയെ എടുക്കാൻ പറ്റില്ല, ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കി രണ്ട് കുടം എടുത്ത് വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ, മുക്കാൽ കിലോമീറ്റർ, ചിലപ്പോൾ 1 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് ഈ അവിടെയുള്ള പഞ്ചായത്ത് കിണറിൽ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ടത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ആ തൊട്ടിലിൽ കിടന്ന് ആടുന്ന ഉറങ്ങുന്ന കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കും വെള്ളമെടുക്കാൻ പോകുന്ന അമ്മയുടെ മനസ്സിലുള്ളത്. കാരണം കാക്ക വരുമോ, പട്ടി വരുമോ, വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വരുമോ, വാതിലടച്ചിട്ടുണ്ട്, കുട്ടി കരയുമോ, അത് കരഞ്ഞ് എഴുന്നേറ്റിട്ട് തൊട്ടിൽ നിന്ന് താഴെ വീഴുമോ, അത് ഇഴഞ്ഞ് പുറത്തേക്ക് വരുമോ, ഞാൻ വരുന്നതിന് മുമ്പ് വല്ലതും പറ്റുമോ കുട്ടിക്ക്? ഈ ഒരു ബന്ധം വാത്സല്യ ഭാവഭക്തി, വേറൊന്നിനും അതിന് പറയാനില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് വാത്സല്യ ഭാവഭക്തി എന്ന് പറയുന്നത്. എന്ത് ധന്യമായിട്ടുള്ള ഭക്തിയല്ലേ! ത്യാഗരാജ ഭാഗവതർക്ക് ശ്രീരാമൻ്റെ വിഗ്രഹത്തിനെ താരാട്ടുപാടി ഉറക്കുമ്പോഴത്തേക്കും ത്യാഗരാജ ഭാഗവതർക്ക് ഇതൊരു ഒരു മെറ്റാലിക് പ്രോഡക്റ്റാണ് എന്നുള്ള ഒരു വിഗ്രഹമാണെന്നുള്ള തോന്നലേയില്ല. ജീവനുള്ള തൻ്റെ കയ്യിൽ മൂത്രമൊഴിക്കുന്ന, തൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ആ കുഞ്ഞ് രാമൻ, കുഞ്ഞായിട്ടുള്ള ശ്രീരാമൻ എന്നൊരു വികാരമേ ഉള്ളൂ. വാത്സല്യ ഭാവഭക്തിയാണത്. അപ്പോൾ ആ അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്ന വാത്സല്യ ഭാവഭക്തി, ത്യാഗരാജന് ശ്രീരാമൻ്റെ ചെറിയ വിഗ്രഹത്തോട് തോന്നുന്ന വാത്സല്യ ഭാവഭക്തി, ആ വാത്സല്യ ഭാവഭക്തിക്ക് ഈ ഒരു വാക്കിന് തുല്യം എന്താ പറയുക? ഒരു നല്ല കാമുകന്, നല്ല കാമുകിയോട് തോന്നുന്ന ഭക്തി തിരിച്ചും എന്താ ഇത് പറയുക? ഒരു കുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഭക്തിയാണോ? അല്ല, കാമുകിക്ക് കാമുകനോട്, കാമുകന് കാമുകിക്ക്. അത് അനുഭവിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. മാധുര്യ ഭാവഭക്തി, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കൈകൊണ്ട് അടിക്കും. നിനക്കെന്താ എന്നെ വേണ്ടേ? നീ ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? എൻ്റെ ചങ്കിടിക്കുന്നത് നീ അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കാമുകിക്ക് കാമുകനോട് പ്ലസ് റിവേഴ്സ് തോന്നുന്ന ഭക്തിക്ക് എന്താ പറയുക? മാധുര്യ ഭാവഭക്തി. നമ്മുടെ പൂർവികർ കൊടുത്തിരിക്കുന്ന പേരാണത്. എത്ര പെർഫെക്റ്റാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. മാധുര്യ ഭാവഭക്തി, സഖ്യഭാവഭക്തി. എനിക്കൊരു 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, രവി എന്ന് പറയുന്ന ഒരു കുട്ടി, തമ്പുരാനാണ്, കോവിലകത്തെയാണ്. എനിക്ക് ആ എൻ്റെ 8-ാം ക്ലാസ്സിലെ ആ കുട്ടിയോട്, എനിക്ക് ആ പയ്യനോട് എനിക്ക് തോന്നിയിരിക്കുന്നത് എത്ര ഭീകരമായിട്ടുള്ള സ്നേഹമാണെന്നറിയാമോ? ഇത്ര ഭീകരമായിട്ടുള്ള രവി, വളരെ ശാന്തനാണ്, സൈലൻ്റാണ്, വളരെ ചെറുതായിട്ട് ചിരിക്കുള്ളൂ. ഞാനൊരു 10 വരി പറയുമ്പോൾ അവൻ 2 വരിയെ പറയുള്ളൂ. അവൻ്റെ ആ 1 വരി കേൾക്കാൻ ഞാൻ കൊതിച്ചോണ്ടിരിക്കും.
വളരെ ഒരു കോവിലകത്തെ തമ്പുരാൻ കുട്ടി എന്ന് പറഞ്ഞാൽ ഐഡിയൽ മോഡലാണ് എന്നെങ്കിലും എൻ്റെ ജന്മത്തിൽ കാണുമോ എന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അതുപോലെ ദേവദാസ് എന്ന് പറഞ്ഞു അത് കോവിലകത്താണ്, പാലസ് നമ്പർ 4-ൽ. അവനെ ഞാൻ ബഹ്റിനിൽ വെച്ച് കണ്ടു, വേറെ പല സ്ഥലത്ത് കണ്ടു. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇപ്പോൾ ആ ആ ഒരു ഭക്തി, സഖ്യഭാവ ഭക്തി, അത് ഒരു കാമുകിക്ക് കാമുകനോട് തോന്നുന്ന മാതിരിയല്ല, കുട്ടിയോട് അമ്മയ്ക്ക് തോന്നുന്ന മാതിരിയല്ല, സുഹൃത്തിനോട് സുഹൃത്തിന് തോന്നുന്ന ഭക്തി. നീ എന്താടാ വരാതെ, ഞാൻ ഇന്നലെ മുഴുവൻ കാത്തിരുന്നില്ലെന്ന് പറഞ്ഞാൽ പുറകിൽ തട്ടുമ്പോഴും കാണുമ്പോഴുള്ള സന്തോഷം, സഖ്യഭാവ ഭക്തി. ഞാൻ ആത്മീയതയിലേക്കൊന്നും കടക്കണില്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നോക്കും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ വാത്സല്യഭാവ ഭക്തി, മാധുര്യഭാവ ഭക്തിയാണത്. വാത്സല്യഭാവ പ്രേമമല്ല, വാത്സല്യഭാവ ലവ് അല്ല, വാത്സല്യഭാവ സ്നേഹമല്ല, ഭക്തി. വാത്സല്യഭാവ ഭക്തി, അതുപോലെ തന്നെ മാധുര്യഭാവ ഭക്തി, സഖ്യഭാവ ഭക്തി, ശാന്തഭാവ ഭക്തി, ശാന്തഭാവ ഭക്തി. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ 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 അമ്മയുടെയൊക്കെ ശ്രാദ്ധ നടക്കുമ്പോൾ പലരും വരും, വന്നിട്ട് എൻ്റെ അച്ഛനെ വിളിക്കും, നാരായണ, എൻ്റെ അച്ഛൻ്റെ പേര് നാരായണ, നാരായണ നിനക്ക് വിശേഷമൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത സമയമില്ല കേട്ടോ. ഇപ്പോൾ തിരിച്ച് അദ്ദേഹം പറയും, സീതാരാമ, സീതാരാമൻ എന്ന മറ്റേയാളോട്, എനിക്കറിയാം എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത്, വരൂ നമുക്ക് ചായ കുടിക്കാം. എല്ലാം ഊണ് കഴിക്കാറായോ? ആ ചോദ്യമുണ്ട്, എന്തൊരു രസമറിയാമോ ചോദ്യം. കുറേ പേരുണ്ട്, സുഖം തന്നെയല്ലേ, വിശേഷമൊന്നുമില്ലല്ലോ, കണ്ടിട്ട് കുറച്ച് ദിവസമായി, എന്താ പുറത്തേക്ക് ഇറങ്ങാത്തത്. ഇതൊരു ശാന്തഭാവം, സുഹൃത്തല്ലാതെ തോളത്ത് കൈയിടുന്നവരല്ല, ശാന്തഭാവം. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, അങ്ങ എന്നെ ബഹുമാനിക്കുന്നു, നമ്മൾ രണ്ടുപേര് എത്ര കാലമായി പരിചയക്കാരാ. ആ ശാന്തഭാവ ഭക്തി നാലെണ്ണായി, വാത്സല്യഭാവ ഭക്തി, മാധുര്യഭാവ ഭക്തി, അതുപോലെ തന്നെ സഖ്യഭാവ ഭക്തി, ശാന്തഭാവ ഭക്തി, മറക്കരുത്. അതുപോലെ ദാസ്യഭാവ ഭക്തി, ദാസ്യഭാവ ഭക്തി. എൻ്റെ വലിയച്ഛൻ്റെ വീടുകളിൽ 4-5 ഏക്കർ ഉണ്ടായിരുന്നു, കട്ടുണ്ടാക്കിയതാ, മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയതാ വലിയച്ഛൻ. അവിടെ മുഴുവൻ കുടിയാന്മാരാണ്, പക്ഷെ ആ കുടിയാന്മാരെല്ലാവരും വലിയച്ഛൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും. അതിൽ ചെറിയാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ലാസം, രണ്ടും കള്ളന്മാരാ, വലിയച്ഛനെ പറ്റിക്കാൻ വരികയാണ്. മറ്റു കുറേ കുടുംബികൾ അവർ വന്നിട്ട് ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞ് നിൽക്കും, എന്താ വേണ്ടേ, കുട്ടിക്ക് സുഖമില്ല, എന്തെങ്കിലും ഒന്ന് വേണം, ശരി അവിടെ പറഞ്ഞോളൂ, എന്താ വേണ്ടാ മേടിച്ചോളൂ. കാരണം ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ കുടിയാനാണ്. അവിടെ നിന്ന് തെങ്ങിന് വളമൊക്കെ ഇടുമ്പോൾ, ആ തേങ്ങ വീഴുമ്പോൾ അതാരും കള്ളന്മാർ കൊണ്ടുപോകാതെ അങ്ങയുടെ ദാസനെ പോലെ പറമ്പും തെങ്ങും ബാക്കിയുള്ളതെല്ലാം നോക്കുന്ന ആളാണ് എന്ന് അവരുടെ മനസ്സിലുണ്ട്. പെട്ടെന്ന് വിളിക്കും അവരെ, ആരെങ്കിലും ഒരാളെ വേണം പാത്രം കഴുകാറുണ്ട്, ദേ വരണോ എന്ന് പറയും അവർ. ആരെ വിളിച്ചാലും 10-16 പേരുണ്ട്, ആരെ വിളിച്ചാലും വരും. ഞാനല്ല അവനാ വരേണ്ടത്, അവനല്ല ഇവനാ വരേണ്ടത്, അങ്ങനെയൊന്നുമില്ല, ദാസ്യഭാവ ഭക്തിയാണ്. എന്ത് പറഞ്ഞാലും ഇവിടെ നിന്ന് കുറേ അരിയും കൊണ്ടുപോകും, കുറേ നെല്ലും കൊണ്ടുപോകും, കുറേ ചിലപ്പോൾ വിറകെല്ലാം കൊണ്ടുപോകും, ചിലപ്പോൾ ഇവിടെ ബാക്കി വന്ന വെജിറ്റബിൾ കൊണ്ടുപോകും. കുഴുപ്പള്ളിയിലാണത്, നമ്മുടെ ചെറായിക്കടുത്ത്. ആ അവർ നമുക്ക് ജോലി ചെയ്തുവെന്നോ ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്തുവെന്നോ അതിൻ്റെ കണക്ക് ഇതാണെന്നോ ഒരു ഇതുമില്ല. ദാസ്യഭാവ ഭക്തി, ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഈ 5 തരം ഭക്തിയാണ്, ഹിന്ദുവിൻ്റെ ഭക്തിയാണത്. ഇത് മറ്റൊരു മതത്തിന് ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യ ബന്ധങ്ങളെ വിലയിരുത്തുന്ന രീതിയിലാണ് മനുഷ്യൻ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഈ ഭക്തിയല്ല ഭാഗവതത്തിൽ പറയുന്നത്. സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുക, കൃഷ്ണനെ കാണുക, ഹരിയെ കാണുക, വിഷ്ണുവിനെ കാണുക, ആ ഭക്തിയാണ്. അതിതെല്ലാം കൂടിയതാണോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ 5 ഭാവഭക്തി അത് സൈക്കോളജിക്കലാണ്, അത് സോഷ്യലാണ്, അത് ആന്ത്രപ്പോളജിക്കലാണ്, അത് സ്പിരിച്വലാണ്, അത് മെൻ്റലാണ്, അത് എല്ലാമാണ്. മനുഷ്യ ബന്ധങ്ങളെ തമ്മിൽ ചേർക്കുന്ന ഈ വികാരമാണ് ഭക്തി എന്ന് പറയാം. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ശത്രുഭാവഭക്തി. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അമ്മയോട് തോന്നിയ ദേഷ്യം, വല്യച്ഛൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അമ്മയോട് തോന്നിയത് ശത്രുഭാവമാണ്. എവിടെയൊക്കെ ഉടക്കി വയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഉടക്കി വയ്ക്കും. പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയ്ക്ക് ഈ 6 കുട്ടികളെ വളർത്തണ്ടേ, ഒന്നുമില്ല, ഒരു ഗതിയില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവർ മനസ്സിലുണ്ടാവില്ല, കാരണം ഈ വീട്ടിൽ വിറകതാക്കാനും ബാക്കിയുള്ളതിന് എല്ലാത്തിനും വേണേ മനസ്സിലകത്ത് അവരെ വെച്ചുകൊണ്ടിരിക്കണം. അവർക്ക് നല്ല പൈസയുണ്ട്, അപ്പോൾ അവർക്ക് ഇവരെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മുടിപ്പിക്കണം, എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞു കൊടുക്കണം, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ശത്രുഭാവ ഭക്തി, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഭാഗവതം പറയുന്നു ശത്രുഭാവ ഭക്തിയാണ് ബെസ്റ്റ്, കാരണം 24 മണിക്കൂർ മറ്റേ ആൾ അകത്തുണ്ടേ.
ശത്രു അകത്തുണ്ട്. 24 മണിക്കൂർ അയാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഈശ്വരനാണെങ്കിലുള്ള അവസ്ഥ എന്താ? 24 മണിക്കൂർ അയ്യപ്പനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, 24 മണിക്കൂർ മകരവിളക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, 24 മണിക്കൂറും ആ അയ്യപ്പൻ്റെ എന്താ പറയുക കർപ്പൂരം മകര ജ്യോതിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇതിൻ്റെയൊക്കെ ചിന്തിക്കുമ്പോഴും 24 മണിക്കൂർ ചിന്തിക്കുന്ന ശബരിമല അയ്യപ്പനെ അല്ലേ, ശത്രുഭാവ ഭക്തിയാ. കാരണം എന്താ, ജാതി തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണ്, മനുഷ്യനെ പറ്റിക്കലാണ്, അത് അവിടെയുള്ള വേടന്മാരെ കാടന്മാരെ കത്തിക്കണതാണ്, എന്തിനാ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, ഞങ്ങളവിടെ പോയി നോക്കിയതാണ്, ഞങ്ങളവിടെ കണ്ടതാണ്, ഇത് ആ ഫോട്ടോ എടുത്തിരിക്കുന്നു. നിങ്ങൾ ഫോട്ടോ എടുത്താൽ എന്താ, ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താ, നമ്മൾ പറയാറുണ്ട് അവർ കർപ്പൂരം കത്തിക്കാണ്, അതിനെന്താ കുഴപ്പം, അവിടെയുള്ള കാട്ടിലുള്ളവർക്ക് പൊന്നമ്പലം വീട്ടിൽ കർപ്പൂരം കത്തിച്ചൂടെ, അമ്പലത്തിൻ്റെ മുമ്പിൽ കത്തിക്കെങ്കിൽ അവർ അല്ല, പിന്നെ അതിനെന്താ ഇത്ര ഭക്തി, അല്ലെ മനുഷ്യർ കത്തിച്ചു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുറവാണോ? ഇവിടെ ദീപാരാധന നടത്തുന്ന മനുഷ്യനല്ലേ, വിഗ്രഹം ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ, അരവണ ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ, അപ്പം ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ, 18-ാം പടി ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ, അവിടേക്ക് കയറുന്ന കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയത് മല്ലയ്യാണ്, അങ്ങേര് മനുഷ്യനല്ലേ, സ്വഭാവം അതല്ലെങ്കിലും. അപ്പം ഇവിടെയുള്ള തന്ത്രി മനുഷ്യനല്ലേ, പൂജാരി മനുഷ്യനല്ലേ, അഭിഷേകം നടത്തുന്നവ മനുഷ്യനല്ലേ, അവിടെ ചോറ് വിളമ്പുന്നവ മനുഷ്യനല്ലേ, എല്ലാ മനുഷ്യനാണ്. അപ്പം എല്ലാ സെക്യൂരിറ്റിക്കാരൻ മനുഷ്യനല്ലേ, ഓഫീസർ മനുഷ്യനല്ലേ, ഇവരൊക്കെ മനുഷ്യരാകാമെങ്കിൽ കർപ്പൂര മനുഷ്യനെ കത്തിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജേക്കബ് ഇടമറുക്, ജോർജ് ഇടമറുകോ ജോൺ ഇടമറുകോ, അദ്ദേഹം പറയണ്ടേ അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ എന്താ ഉള്ളത്? ഇതെന്തോ ഭയങ്കര ഭീകരമാണ്, മനുഷ്യനെ പറ്റിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് പ്രഖ്യാപിക്കാൻ പോയ നിങ്ങൾ വിളിച്ചു, നിങ്ങൾ നാറി. ഇപ്പോൾ പിണറായി വിജയൻ നാറിക്കൊണ്ടിരിക്കുന്ന മാതിരി ആ ടി പി ശ്രീനിവാസൻ എന്ന ഫോറിൻ സെക്രട്ടറി അദ്ദേഹത്തിനെ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുമായിട്ട് സഹകരിക്കണം, കോർപ്പറേറ്റുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരായിട്ട് തല്ലിയതാണ് തിരുവനന്തപുരത്ത്. ആ തല്ലിയവരെ ഒന്നും ചത്തട്ടില്ല, തല്ലിയവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ നാടിന് ഗതികേടായിട്ട് കമ്പ്യൂട്ടറിനും ക്രഷറിനും നടീലന്ത്രത്തിനും എതിരെ സമരം ചെയ്ത അതേ കൈകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈ ദുരന്ത ജന്മങ്ങൾ. രാഷ്ട്രത്തിനും ഈ ലോകത്തിനും ദുരന്തമായിരിക്കുന്നവർ ആ ടി പി ശ്രീനിവാസനെ തല്ലിയ അവർ തന്നെയാണ് ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റി ആയിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റി സഹകരിക്കാൻ പോകുന്നതായിട്ട് മിനിഞ്ഞാന്ന് പാർട്ടി നയമായിട്ട് പ്രഖ്യാപിച്ചത്. എത്ര ഡാഷികളാണ് ഇവർക്ക് ഉള്ളതെന്ന് ദൈവത്തിനോട് ചോദിക്കണം. ഈ പറഞ്ഞതിനെ മാറ്റി പറയേണ്ടി വരിക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ശത്രുഭാവഭക്തി എന്ന് പറയുന്നത് ഏത് തരത്തിലെടുത്താലും ശരി, നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കും. അത് എപ്പോഴും മനസ്സിലിരിക്കുന്നതാണ്. നമ്മളൊക്കെ മകരവിളക്കിന് സമയത്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് പോകേണ്ടത് തീരുമാനിക്കുന്നത്. യുക്തിവാദികൾ മകരവിളക്ക് തന്നെ 365 ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതവർക്ക് ശത്രുഭാവമാണ്. ഇപ്പം ഈ 5+1=6 ഭാവഭക്തി നിങ്ങൾ പഠിച്ചിരിക്കണം. ആരോടെങ്കിലും ഇന്നോ നാളെയോ 2-3 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്കത് ഓർമ്മ വരും. വാത്സല്യ ഭാവഭക്തി, മാധുര്യ ഭാവഭക്തി, സഖ്യഭാവഭക്തി, ശാന്തഭാവഭക്തി, ദാസ്യഭാവഭക്തി +1, 6-ാമത്തേത് ശത്രുഭാവഭക്തി. ആ 6 ഭക്തിയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റെ ഭക്തി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് മതി ഇത് പറഞ്ഞു കൊടുക്കാൻ, മനുഷ്യബന്ധത്തിൻ്റെ എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ മതി പറഞ്ഞു കൊടുക്കാൻ. ഇനി നമുക്ക് ഭാഗവതത്തിലെ നമ്മുടെ നിമി ചക്രവർത്തിയോട് ഹരി എന്ന് പറയുന്ന നവയോഗിയുടെ 2-ാമത്തെ യോഗി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് ഉള്ളത് കൺക്ലൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു പാരഗ്രാഫേ ഉള്ളൂ. ഹരി തുടർന്നു, ആരാണോ ജന്മകർമ്മങ്ങൾ വർണ്ണാശ്രമ ജാതികൾ എന്നിവയിൽ അഭിമാനം കൊള്ളാതെ ദേഹമുള്ളപ്പോൾ തന്നെ സർവം വാസുദേവമയമെന്ന് അനുഭവിക്കുന്നത് അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ. ഇത് നേരത്തെ ഉള്ള ലെവലല്ല, ഇത് വളരെ ഉയർന്ന ലെവലാണ്. ഈ ഭക്തന് ഒരു ഭക്തനായി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഭക്തന് ഭക്തനായി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒരു ഭക്തനായി മാത്രം ജീവിക്കാൻ പറ്റില്ല. എനിക്കും നിങ്ങൾക്കും ഒരു ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, മകനായിട്ട്, അച്ഛനായിട്ട്, അമ്മയായിട്ട്, സഹോദരനായിട്ട്, സുഹൃത്തായിട്ട്, ഒരു ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കണം. നമുക്ക് എനിക്കും നിങ്ങൾക്കും ഭക്തനായിട്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അച്ഛനായിട്ട് ജീവിക്കണം, എനിക്ക് അനുജനായിട്ട് ജീവിക്കണം, എനിക്ക് ജ്യേഷ്ഠനായിട്ട് ജീവിക്കണം. ഞാൻ തന്നെ ഒരു മകനായിട്ടല്ലേ ജീവിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ടല്ലേ, എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തായിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാൻ പരമഭക്തനായിട്ടല്ല ജീവിക്കുന്നത്. പരമഭക്തനായിട്ട് ജീവിക്കാൻ ഈ ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പം നമുക്ക് ആ ലെവല് വേണ്ട, പറ്റില്ല. അതുകൊണ്ട് അത് കുഴപ്പമുള്ളതാണെന്നല്ല, അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്, അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അത്. ഞാൻ അന്യൻ, ധനസമ്പത്തുകളിലോ ജീവഭാവത്തിലോ ഞാൻ അന്യൻ, എൻ്റേത് അന്യൻ്റേത് എന്നിങ്ങനെ ആരാണോ ഭേദഭാവം പുലർത്താതെ ജീവിക്കുന്നത്, പക്ഷേ എൻ്റെ സമ്പത്ത് എൻ്റേത്,
അത് അന്യന്റേത്, അത് അനിയന്റേത്, അത് മകന്റേത് എന്ന് ചിന്തിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചുള്ള കുഴപ്പങ്ങളാണ് രണ്ടെണ്ണത്തിനെ തമ്മിൽ വെടിവെച്ച് രണ്ടെണ്ണം ചത്തത്. ശബരിമല കത്തിച്ച രണ്ടെണ്ണം, കരിമ്പനാൽ ഫാമിലി ചത്ത് പണ്ടാറോടങ്ങിയത്, ആ ശബരിമലയെ കുത്തുവാളെടുപ്പിച്ച ഒരു കുലം 1000 കോടിയുടെ അസറ്റ് ഉള്ളതിൽ, അത് എൻ്റേത്, അവൻ്റേത് എന്ന് പറഞ്ഞിട്ടാ ആ കുടുംബത്തിനകത്ത് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? ഒരുവൻ വെടിവെച്ചു, നെഞ്ചത്ത് കൊണ്ടു, അവൻ ചത്തു. ചാവണ്ടവൻ തന്നെയാണ്, മറ്റേവനെ നെഞ്ചത്തും കൊണ്ടു തലയിലും കൊണ്ടു. ആ കർമ്മബലം എന്ന് പറയുന്ന സത്യത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും കലിയുഗ വരദനായ ശബരിമല ശാസ്താവിനോടുള്ള ഭക്തി അതങ്ങ് കയറി കയറി ഓരോരുത്തനെ ഓരോരുത്തനെ എണ്ണി 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 ശരിക്ക് എന്താ പറയുക, വെള്ളം കുടിപ്പിക്കുക, പ്രതികാരം ചെയ്യാന്നും പറയാൻ പറ്റില്ല. ശബരിമല ശാസ്താവ് പ്രതികാരം ചെയ്യില്ല, ശപിക്കില്ല, പക്ഷെ ചെയ്തു കൂട്ടിയ തിന്മയ്ക്ക് കൃത്യമായിട്ട് എണ്ണി അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടിൻ്റെ പരമ കാഷ്ഠ. എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അവിടെ നടന്നത് ഇതിൻ്റെ എക്സ്ട്രീം എൻഡാണ്. 1000 കോടിയുടെ സ്വത്ത്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 1 കോടി ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഏതാണ്ട് 1,00,000 രൂപ കിട്ടും. അത് അത് മാത്രമേ അസറ്റ് ഉള്ളൂവെങ്കിൽ 600,000-ത്തിൻ്റെ ഒരു ഇച്ചിരി TDS കൂടി പോയാൽ 550,000 രൂപ കിട്ടും. 550,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ 50,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് കിട്ടും. ഒരു വർഷത്തിൽ 600,000 രൂപ കിട്ടിയാൽ ആ 50,000 കൂടി സുഖമായിട്ട് ജീവിച്ചുകൂടെ? നിങ്ങൾ 1,000 കോടി വേണ്ടെന്നല്ല, എന്നിട്ട് എന്ത് ചെയ്യും? 1-2 കുട്ടികളെ ഉള്ളൂ, അതുങ്ങളും ഇതേപോലെ ചാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതേപോലെ ചാവും എന്നുള്ളത് ഉറപ്പല്ല, പറയാൻ പാടില്ലാത്ത ഒരു വരി ഞാൻ പറയുകയാണ്, ഇതേപോലെ ചാവുന്ന കർമ്മമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ശബരിമലയെ തകർക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവർക്ക്? അതവിടെ ഒരു കാട്ടിലെ ആൾക്കാരുടെ ക്ഷേത്രമായിട്ട് അന്നും ഇന്നും എന്ന് കഴിയുന്നു. വേണമെന്നുള്ളവർ പോകുന്നു, വേണ്ടാന്നുള്ളവർ പോകുന്നില്ല. ഇവരുമായിട്ട് എന്ത് ബന്ധം അതിനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി, ചെയ്തു കൂട്ടിയ കർമ്മം. അതുകൊണ്ട് എൻ്റെ സ്വത്ത്, അവൻ്റെ സ്വത്ത്, ഇവൻ്റെ സ്വത്ത് എന്ന് ധാരണ പാടില്ല എന്ന് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ പറഞ്ഞാലും നടക്കണ കാര്യമല്ല അത്. അതായത് നമ്മൾ കാട് കയറി ചിന്തിക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. സാധാരണ പറയാറുണ്ട്, എൻ്റെ ഭാര്യ വരെ പറയാറുണ്ട്, 1-ാം തീയതി കഴിഞ്ഞാൽ എനിക്കൊരു 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ATM വഴി എടുത്തു തരണം കേട്ടോ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു തരണം. അവിടെ എൻ്റെ അക്കൗണ്ട് എന്നുള്ളതുണ്ട് ഭാര്യയ്ക്ക്, അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം അവർക്ക് ശമ്പളം കിട്ടുന്ന പാവം, അവർക്ക് പെൻഷൻ കിട്ടുന്ന പാവം, അതെടുത്ത് അവർ കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട്, കുറേണ്ടതിന് കൊടുക്കും. ഞാൻ ഒന്നും ചോദിക്കാറുമില്ല. അത് എൻ്റെ ആ പണം എൻ്റേതല്ലാതെയാകുന്നതിൽ സന്തോഷിക്കുന്നു അവർ, ജീവിത അവസാനം വരെ അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റേതാണ്, എൻ്റെ ATM കാർഡ്, എൻ്റെ പാസ്ബുക്ക്, എൻ്റെ പെൻഷൻ എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? എന്നാൽ ലോകത്തിൻ്റെ എല്ലാവരുടെ പെൻഷനാണെന്ന് പറയാൻ പറ്റുമോ? അത് ശരിക്കും സിമ്പിളി ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ എഴുതിയിരിക്കുന്നതിനെതിരെ പറഞ്ഞതല്ല, ഭാഗവതത്തിൻ്റെ ഈ ലെവലിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാൻ പറ്റില്ല, അങ്ങനെ ഒരു ലെവലുണ്ടെന്ന് മനസ്സിലാക്കൽ മാത്രം. അദ്ദേഹമാണ് പരമമായ ഭക്തൻ. അദ്ദേഹം സകല ജീവികളിലും വാസുദേവനെ തന്നെ കണ്ട് സദാ സമചിത്തനായി വർത്തിക്കുന്നു. നമുക്കെല്ലാത്തിലും വാസുദേവനെ കാണാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരില്ല. 1000 വർഷത്തിൽ ഒരിക്കൽ കൂടുമ്പോൾ ഒരാൾ മാത്രം അങ്ങനെയോ മറ്റോ ഉണ്ടായി എന്ന് വരും എന്ന് ഉപനിഷത്തുക്കൾ പറയുന്നുണ്ട്. ശ്രീ ഭുവനാധിപത്യം ലഭിക്കുമെന്ന് വന്നാലും അതിനേക്കാൾ വലുതാണ് ആത്മാനുഭവം എന്ന് ഉത്തമ ഭക്തൻ കരുതുന്നു. അത് ശരിയാണ്. ആത്മാനുഭൂതി എന്ന് പറയുന്നത് വേറൊന്നാണ്. അതായത് എനിക്കിപ്പോൾ ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ തൃപ്തനാണ്. രാവിലെ തൊട്ട് രാത്രി വരെയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് തൃപ്തിയുണ്ട്. എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയെ നോക്കിയിരുന്നു, എൻ്റെ കൂട്ടുകാരെ നോക്കുന്നു, പാവങ്ങൾക്ക് ഇതാക്കുന്നു, ആ വർക്ക് ചെയ്യുന്നു, ഈ വർക്ക് ചെയ്യുന്നു, എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ സത്യസന്ധർമ്മമായിട്ട് ചെയ്യുന്നു, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുന്നു, തിരുത്താൻ പറയുമ്പോൾ അവർ തിരുത്തുന്നു. അതിന് സംതൃപ്തിയുണ്ട്, ആത്മാനുഭവം. അതൊരു ഗംഭീരമാണ്. അത് ശരിക്ക് ഇതെല്ലാം 1,000 കോടി കിട്ടിയാലും ഈ ആത്മാനുഭൂതി കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നാം ചെയ്യുന്ന കർമ്മബലം വരും തലമുറകളും അനുഭവിക്കും, വരും തലമുറകളും അനുഭവിക്കും. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടി ജനിച്ച് 1 മാസം 2 മാസം, ഇത് കുറിപ്പ് സാറ് എഴുതിയേക്കണതാ, 1 മാസം 2 മാസം, 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഒന്ന് ജാതകം എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ കൊച്ചുമോൻ്റെ കൊച്ചുമോളുടെ ജാതകം എഴുതി തരണം എന്ന് പറഞ്ഞ് നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോവുക, കുട്ടിക്ക് എത്ര വയസ്സായി ചോദിക്കും, 3 വയസ്സായി പറഞ്ഞു. ഒരു 5 വർഷം കൂടി കഴിയട്ടെ. അതെന്താ 5 വർഷം കൂടി കഴിഞ്ഞാൽ 8 വയസ്സ് കഴിയട്ടെ പറയാള്. നല്ല ജ്യോതിഷനാണെങ്കിൽ 8 വയസ്സ്, അതെന്തിനാണ് 8 വയസ്സ് കഴിയുന്നത്? 8 വയസ്സ് വരെ ആ കുട്ടി അനുഭവിക്കുന്നത് അച്ഛനമ്മമാരുടെ കർമ്മബലമാണ്. അവനവൻ്റെ കർമ്മബലം അനുഭവിക്കാൻ തുടങ്ങുന്നത് 8 വയസ്സിന് ശേഷമാണ്. അപ്പോൾ എഴുതിയാൽ മതി പറയും നല്ല ജ്യോതിഷന്മാർ. പിന്നെ അല്ലാത്തവർ ഇപ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള സ്ഥിതിക്ക് ഇവിടെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കർമ്മബലം മക്കൾക്ക് വരും, ഉറപ്പ്, യാതൊരു സംശയമില്ല. കാരണം ആ അച്ഛൻ്റെയും അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്.
പിന്നെ അതിന് അതിനനുസരിച്ച് കൗണ്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. എന്താ കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, തുടക്കം മുതൽക്ക് തന്നെ അല്ല തെറ്റായിട്ടുള്ള വഴിയാണ് ഇത്, ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല, ഞാൻ ഇതിൽ നിന്ന് മാറും, എനിക്കിതിനോട് യോജിക്കാൻ പറ്റില്ല, അച്ഛൻ എന്ത് തെറ്റ് ചെയ്താലും ശരി അമ്മ എന്ത് തെറ്റ് ചെയ്താലും ശരി ഞാൻ അതിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും മാറുകയും അതിനനുഭവിച്ചിട്ടുള്ള ചിലപ്പോൾ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് അവരുടെ കർമ്മഫലത്തിൻ്റെ നെഗറ്റീവ് നമുക്ക് അനുഭവിക്കേണ്ടി വരാതെ വരുന്നത് എന്നൊരു തോന്നൽ. ഒരു സ്ഥലത്ത് എഴുതിയിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ആത്മാനന്ദം. ഇപ്പോൾ ദൈവീക ഗുണമുള്ളവർക്ക് പോലും ആത്മാനന്ദം ദുർലഭമാണ്. അതുകൊണ്ട് ആരുടെ മനസ്സാണോ നിമിഷം പോലും സർവം ബ്രഹ്മമയം എന്ന ഭാവനയിൽ നിന്ന് ചലിച്ചു പോകാതെ വർത്തിക്കുന്നത് അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ. ഈ ഉത്തമ ഭക്തൻ്റെ ഡെഫിനിഷൻ ഒന്നും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭാഗവത ആചാര്യന്മാരെങ്ങാനും സ്റ്റേജിലിരുന്നുകൊണ്ട് ഈ നിർവചനം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് എനിക്ക് തോന്നണില്ല, ബാധ്യസ്ഥരല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഇങ്ങനൊരു ഉത്തമ ഭക്തനുമായിട്ട് നമുക്ക് ജീവിതത്തിൽ നിൽക്കാൻ സാധിക്കില്ല, വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയണം, നമ്മൾ അറിയണം. അപ്പോൾ അതിൻ്റെ എടുക്കാൻ പറ്റുന്നത് മാത്രം എടുക്കാം. ഞാൻ പറഞ്ഞു മാടപ്രാവ തൈത്തരീയം, തൈത്തരീയോപനിഷത്ത് തൈത്തരീയ ശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്ക് വിശ്വാമിത്രനും ബാക്കിയുള്ളവരും അവരുടെ അറിവ് പുറത്തേക്ക് കൊടുത്തപ്പോഴത്തേക്കും ഇപ്പുറത്തെ ആപസ്തംഭന അതെല്ലാം കൊത്തിയെടുക്കുക ചെയ്തത്. ആ കൊത്തിയെടുത്ത ഉപനിഷത്തിനെയാണ് തൈത്തരീയോപനിഷത്ത്. തൈത്തരീയം എന്ന് വെച്ചാൽ മാടപ്രാവം, തൈത്തരീയ ശാഖ കൃഷ്ണയജുർവേദം. അപ്പോൾ വാചസനയും ആദ്യന്തീന സംഹിത വിശ്വാമിത്രൻ എഴുതിയതാണ്, വിശ്വാമിത്രൻ്റെ വാചസനയും ആദ്യന്തീന സംഹിത. അതിൽ അത് പുതിയ ശാഖ എഴുതിയതാണ്, രണ്ടുപേർ തമ്മിലുള്ള വഴക്ക്. പക്ഷെ വഴക്ക് പര്യവസാനിച്ചത് 108 വേദശാഖകളിൽ, 108 വേദശാഖകളിൽ രണ്ട് വേദശാഖ കണ്വശാഖയും വാചസനയും ആദ്യന്തീന ശാഖയും ഗദ്യമില്ലാത്തതും ബാക്കി 106 ഗദ്യമുള്ള കൃഷ്ണ യജുർവേദം ഉപനിഷത്തും മറ്റേത് ശുക്ല യജുർവേദ ഉപനിഷത്ത്, ഉപനിഷത്തല്ല വേദമാണ്, കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും ഇത് രണ്ടും. ഇത് രണ്ടും അത് ഒന്നിൽ നിന്ന് പഠിച്ച ആൾ പുറത്തേക്ക് കളഞ്ഞത് മറ്റേ ഒരു കൊത്തിയെടുത്തുണ്ടാക്കിയതാണ്. അവിടെയും നമ്മളുടെ ആ ചിന്താധാരകൾ എത്ര കൺസ്ട്രക്റ്റീവ് ആയിരുന്നു എന്ന് നോക്കുക, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു തൈത്തരീയം പോലെ കൊത്തിയെടുക്കാൻ സാധിക്കുന്നത് എടുക്കാം. അടുത്തത്, അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ, ഭഗവത് പാദാരവിന്ദങ്ങളുടെ കാൽനഖ രത്ന നിലാവൊളിയേറ്റ് ആരുടെ ഹൃദയമാണോ സദാ ശീതളമായി വർത്തിക്കുന്നത് അദ്ദേഹമാണ് ഭക്താഗ്രിമൻ. ഭക്താഗ്രിമൻ ഉത്തമ ഭക്തൻ, അദ്ദേഹത്തിൽ പിന്നെ ദുഃഖത്തിൻ്റെ നിഴൽ പോലും അനുഭവപ്പെടുന്നില്ല. ഈ അവസ്ഥ ഇന്ന് നമുക്ക് ഉണ്ടാവില്ല. മാത്രമല്ല സൂര്യൻ ഉദിച്ചാൽ പിന്നെ നിശാകരന് ചന്ദ്രന് നില എവിടെയാണ്, സൂര്യൻ ഉദിച്ചാൽ ചന്ദ്രൻ്റെ നില എവിടെയാണ്. കഠിനങ്ങളായ വിപത് ഘട്ടങ്ങളിൽ പോലും സർവപാപഹാരിയായ ഹരിഭക്ത ഹൃദയത്തെ വിട്ടുപോകുന്നില്ല. ഭക്തി പാശം കൊണ്ട് ദൃഢബദ്ധനായ ഭഗവാൻ ആരുടെ ഹൃദയത്തിൽ ഒരിക്കലും വേർപെടാതെ വർത്തിക്കുന്നുവോ അദ്ദേഹമാണ് ഭക്തോത്തമൻ. ഇത് കേൾക്കാൻ നല്ല സുഖമാണ്, ഇത് കേൾക്കണം, നല്ല സുഖമായിട്ട് കേൾക്കണം. പക്ഷേ ഈ ലെവലിലേക്ക് നമ്മൾ എത്തില്ല, എത്തണ്ട, എത്താൻ ശ്രമിക്കണ്ട, ശ്രമിച്ചാലും എത്തില്ല. അപ്പോൾ അതെന്തിനാ പിന്നെ ഈ ഭാഗവതം വായിച്ചിട്ട് അതിനെതിരെ ഗോപാലകൃഷ്ണ നീ പറയുന്ന താവൻ എന്തിനാ പറയുന്നത്? ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും എത്താൻ പറ്റില്ലെന്ന് ആരെങ്കിലും ഒരാൾ പറയണ്ടേ, ആരെങ്കിലും ഒരാൾ പറയണ്ടേ? അതല്ലാതെ അതിൽ കയറി പിടിച്ച് പിടിച്ച് ഞാൻ ഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്ന മാതിരി ഒരു ഉത്തമ ഭക്തനാവാൻ ആഗ്രഹിക്കുകയാണെന്നും പറഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ ഒരു 1000 മൈൽ ദൂരമുള്ള ഒരു യാത്രയിൽ ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പിലൂടെയാണ് എന്ന ചൈനീസ് പഴമൊഴിയുണ്ട്. ചൈനീസ് പഴമൊഴി 1000 മൈൽ വാക്ക് സ്റ്റാർട്ട്സ് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ, എന്തിനു വെക്കുമ്പോൾ? ഉത്തമ ഭക്തനാവാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ഓർമ്മിക്കുക, അതിനേക്കാൾ നല്ല ജോലി ഈ രാഷ്ട്രത്തിൽ ചെയ്യാനുണ്ട്. ഈ അങ്ങനെ ചെയ്തവരാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ വിജയിപ്പിച്ചത്. ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ രാപ്പകൽ വർക്ക് ചെയ്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതിശക്തമായിട്ട് എതിരാളികൾ ഒരുമിച്ച് നിന്നിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ റിസൾട്ട് മുഴുവൻ അറിഞ്ഞില്ല, ജസ്റ്റ് ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അതൊന്ന് വായിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെ റിസൾട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് വലിയ വലിയ പ്രവൃത്തി പുറകിൽ ചെയ്യുന്നവർ കൊണ്ടാണ്. അവരൊക്കെ പരമ ഉത്തമ ഭക്തന്മാരായിട്ട് ഹരിയാണ്, വിഷ്ണുവാണ്, മഹാദേവനാണ്, വാസുദേവനാണ് എന്നും പറഞ്ഞ് രാപ്പകൽ ഇരുന്നിരുന്നെങ്കിൽ ജയിക്കുന്നത് ഭാരതത്തിൻ്റെ ശത്രുക്കളാകുമായിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ധന്യമായ ഭാഗവതത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലെ ക്ലാസ്സിൽ ഓർമ്മിക്കുക. വാത്സല്യ ഭാവഭക്തി, മാധുര്യ ഭാവഭക്തി, ദാസ്യഭാവഭക്തി,
സഖ്യഭാവഭക്തി, ശാന്തഭാവഭക്തി, അതുപോലെ വിരോധഭാവഭക്തി അല്ലെങ്കിൽ ശത്രുഭാവഭക്തി, വിരോധഭാവഭക്തി അതുപോലെ ശത്രുഭാവഭക്തി. 262 കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്, ഏതാണ്ട് നാം അത്രയാണ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. എലക്ഷൻ സന്തോഷമുണ്ട്, ആ ഒരു വരി കൂടി കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. വളരെ ധന്യമായിട്ടുള്ള നമ്മുടെ ഭാഗവത ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, സന്തോഷം. വൈകുന്നേരം ആസ് യൂഷ്വൽ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് നമുക്ക് അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്ന് പറയുന്നു. പ്രണാമം, നമസ്കാരം.